ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ വിശേഷം എല്ലാവർക്ക് സുഗന്ധനല്ലേ ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ മടിച്ചിരിക്കുന്നല്ലേ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുന്നില്ല മടികൊണ്ടെന്നല്ല ഒരേ ബിസി ആയിനു ഒരു ദിവസം പോലും വീഡിയോ എഡിറ്റ് ചെയ്യാനും നമുക്ക് സമയം വേണ്ടേ അതിനുള്ള ടൈം പോലുമില്ല ഫുള്ള് ബിസി ആയനു എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ടായിന് അതുപോലെ വേറെ പാർട്ടിയും കല്യാണം ഇങ്ങനെ കുറേ തിരക്കേനു പിന്നെ കുറേ ഓർഡറും ഉണ്ടായിന് പുട്ടിങ്സിൻ്റെയും കേക്കിൻ്റെയൊക്കെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ എന്താ പറയുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുട്ടിങ്ങിൻ്റെ റെസിപ്പി കാണിക്കാം നമുക്ക് പുടിങ്ങിൽ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് വേണ്ടുന്നത് ഇതാ ചൈന ഗ്രാസ് മിൽക്ക് മെയ്ഡ് പാല് ഇത് ഏതൊരു പുഡിങ്ങിനും നമുക്ക് നിർബന്ധമാണെന്നല്ലേ അധിക പുഡിങ്ങിനും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുന്ന പുഡിങ്ങിനൊക്കെ അത് വേണം അപ്പം പിന്നെ ഇതാ ഞാനിവിടെ ബട്ടർ പുട്ടിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് എൻ്റെ ഓർഡർ ഉള്ള ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഓരോ സാധനം വാങ്ങിക്കുമ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാം കാണിക്കുന്നേ ഉള്ളൂ പിന്നെ നല്ലൊരു വേറൊരു പുട്ടിങ്ങുണ്ട് ബോസ്റ്റ് വെച്ചിട്ടുള്ളൊരു പുട്ടിങ് എളുപ്പത്തിൽ റെഡി റെഡിയാക്കാൻ പറ്റിയ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓരോന്നായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓരോന്ന് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് കണ്ടാ നമ്മുടെ ക്യാരമൽ പുട്ടിങ് മിക്സ് പൗഡറാണ് ഇത് ഇതിനെ ഇതിനെക്കൊണ്ടും നമുക്ക് നല്ല വെറൈറ്റി പുട്ടിങ് ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഞാൻ കാണിക്കാം പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ഇതിനൊക്കെ നട്ട്സാണ് ബദാം കാഷ്യൂ പിസ്ത ഇതൊക്കെയാണ് നമുക്ക് അധികം ഗൾഫിനെല്ലാം കൊണ്ടുവന്നത് ഉണ്ടാവുമ്പോൾ നല്ലതാണ് അടുത്ത് ഉണ്ടാക്കാൻ വടിയും ഉണ്ടാവില്ല വാങ്ങിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേനല്ലേ അതി പിന്നെന്താ പറയുക നമ്മൾ നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇത്രയും കുറച്ചേ കിട്ടുള്ളൂ പുഡിങ്ങിനൊക്കെ നല്ല എക്സ്പെൻസ് ആണല്ലോ ഇപ്പോൾ ഞാൻ ബട്ടർ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിതാ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഇതുപോലൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് മിൽക്ക് മെയ്ഡ് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഏതൊരു പുഡിങ്ങിനും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക അതായത് നല്ലോണം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഞാനിതാ ഇരുപത് ഗ്രാം ചൈനാഗ്രാസ് ആണ് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി എന്നുള്ളത് ഇപ്പം ഞാൻ ഇപ്പം പാലൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതേ ടൈമിൽ തന്നെ നമ്മുടെ ചൈനഗ്രാസ് മലറ്റാവാൻ വേണ്ടി വെക്കാം കേട്ടോ നമ്മൾ രണ്ടടുപ്പത്തായിട്ട് തന്നെ ഒരുമിച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് വാനില സെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാനില സെൻസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ വൈറ്റ് കളറിലുള്ള സെൻസ് ആയിരിക്കും നല്ലത് കേട്ടോ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കേക്കിൻ്റെ സെൻസ് ഒറ്റച്ചു കൊടുത്തതാണ് അപ്പോൾ എന്താ പറയുക പാലും ഇതെല്ലാം ഒന്ന് ചൂടാക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇതാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു തിൻ മിൽക്ക് മെയ്ഡ് തന്നെ ചേർത്തിട്ടുണ്ട് അതേപോലെ നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം നൂറ് ഗ്രാമിൻ്റെ രണ്ട് ബട്ടറാണ് വേണ്ടുന്നത് നമ്മൾ ഒരു ലിറ്റർ പാലാന്നല്ലോ എടുത്തിന് അര ലിറ്റർ പാലാണെങ്കിൽ ഒരു ബട്ടർ മതിയാവും ഏ അപ്പോൾ നമുക്കിതാ ബട്ടർ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുടിങ്ങാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു ബട്ടറ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം മൊത്തത്തിൽ നന്നായിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ പാലും പഞ്ചസാരയും ബട്ടറും ഒക്കെ ഒന്നിങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ബ്രെഡ് വേണം അപ്പം ഞാൻ ഇടാ എട്ട് സ്ലൈസ് ബ്രെഡ് അതിൻ്റെ സൈഡ് ഭാഗൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റാർഡ് പൗഡറാണ് കസ്റ്റേഡ് പൗഡർ ജസ്റ്റ് ഒന്ന് കളർ കളറ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിട രണ്ട് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ അതായത് വാനലിൻ്റെ കസ്റ്റേഡ് പൗഡറാണെന്നെടുത്തിന് എന്നിട്ട് ഇതാ കുറച്ച് പാല് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കസ്റ്റാഡ് പൗഡർ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം അപ്പം തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തേക്കണേ കട്ട പിടിച്ച് പോവാതെ ശ്രദ്ധിക്കണം അപ്പം തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇല്ലേ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ പോലെ ഒന്ന് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ടൈമിലൊക്കെ നമ്മുടെ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ അത് ഈ കൂട്ടി വെക്കാൻ പാടില്ല ഇനി ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി എന്താ വെച്ചാൽ ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ ഒരു കൈ കൊണ്ട് നമ്മൾ മുട്ട കലക്കി തൊഴിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ ആ ഒരു ന ചൂട്ടിൽ തന്നെ ഇത് ചെയ്യുകയും ചെയ്യണം പക്ഷേ ഇപ്പം നിങ്ങൾ വിചാരിക്കും മുട്ടേൻ്റെ ആ ഒരു മണം മണമുണ്ടാവും ചോയ ഉണ്ടാവുമോ എന്നൊക്കെ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ പുടിയും കഴിക്കുന്നത് സമയത്ത് നിങ്ങൾക്ക് ഒന്നും ഫീൽ ചെയ്യില്ല നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യണോ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചിട്ടാന്ന് നമ്മളിത് പുഡിങ് ട്രയലേക്ക് ഒഴിച്ചുകൊടുക്കുക പിന്നെ ഇതിലേക്ക് വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇങ്ങനെയാണ് ഈ ഒരു പുട്ടിങ് നമുക്ക് നല്ലൊരു വെറൈറ്റി കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഫുഡ് ജെൽ കളർ നമുക്ക് ഇതിലേക്ക് ഒറ്റിക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് എന്താ പറയുക ആ ഒരു പച്ച ഗ്രീൻ കളർ ആണ് ചേർത്തിട്ടുള്ളത് അതായത് ആ ഒരു ബട്ടറിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഡ്രോഷ് പ്പ് ഒരു തുള്ളി ഒറ്റിച്ചിട്ടുള്ളൂ കേട്ടോ കുറേയൊന്നും വേണ്ട അത് ഓപ്ഷനിലാണ് നിർബന്ധമില്ല ഇല്ല അത് ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കുഴപ്പമില്ല നമ്മൾ പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് കർഫുൾ ആയിട്ടായിരിക്കുമല്ലേ നല്ല ഭംഗി ഉണ്ടാവാം അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഇതാ ഒരു തുള്ളി ഒറ്റിച്ചു കൊടുത്തതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ ആ പീസസ് ഒക്കെ ഒന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിതാ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ അടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രിപ്പായിട്ട് അടിച്ചിട്ട് അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ അടിക്കുമ്പോൾ തന്നെ നമ്മൾ ബ്രെഡ് ഒക്കെ നല്ലോണം അടിഞ്ഞു കിട്ടും അങ്ങനെ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഈ ഒരു പുടിങ്ങ് ഞാൻ അരിച്ചു കൊടുക്കലൊന്നുമില്ല അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിച്ചോളൂ പക്ഷെ ഞാനിതാ ഇതേപോലെ തന്നെ ഒരു എന്താ പറയുക ഇതിൻ്റെ മുകൾ ഭാഗം കാണുമ്പോൾ നല്ലൊരു വെൽവറ്റ് പോലെ ഉണ്ടാവട്ടെ ആ ഒരു ഫീലാണ് നല്ല ഭംഗിയാണ് ഈ ഒരു പൊടിങ്ങ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷിങ് ചെയ്തെടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇത് ഈ ഒരു കുമിളകളെല്ലാം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യുക ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക അതായത് രണ്ട് മണിക്കൂറ് തണുപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് കാണിഷ്യം ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ പിസ്ത പൊടിച്ചെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക ഇനിയിപ്പോൾ കളറൊന്നും ചേർക്കാണ്ട് അങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താലും മതിയാ പിന്നെ ലൈറ്റ് പിങ്ക് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായാലും നല്ല രസം കളർ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക ഇനി ഇതൊരു ഇതൊരഞ്ചാറ് മണിക്കൂർ തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റിയുള്ള ആണ് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ പറയുകയും ചെയ്യാം കേട്ടോ ഈ ഒരു പൊടിങ്ങ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ എൻ്റെ കുറേ വീഡിയോസ് എല്ലാം ഇനിയും വരാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റ് എന്താ പറയുക അങ്ങനത്തെ കുറേ തെരക്കുകളിലായിപ്പോയതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം എല്ലാം ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം